സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 2.5 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സീപോർട്ട് എയർപോർട്ട് റോഡായി. നമുക്ക് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ അമ്പലമായി, തൃക്കാക്കര അമ്പലമായി. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് ഒരു 4 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് മാറി കഴിഞ്ഞാൽ ഇൻഫോ പാർക്കായി. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കരക്കടുത്ത്, അതായത് കാക്കനാടിനടുത്ത് വള്ളത്തോൾ ജംഗ്ഷനടുത്തായിട്ട് ഒരു അടിപൊളി വില്ല ലൊക്കേഷനിലാണ് വന്നു നിൽക്കുന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയും തൃക്കാക്കര അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് 3 കിലോമീറ്റർ മാറിയുമായിട്ടുള്ളൊരു വില്ല ലൊക്കേഷനാണിത്. മെയിൻ റോഡ് ഫ്രണ്ടായിട്ടുള്ള വീടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷനിലേക്ക് നമുക്കൊന്ന് പോവാം. നല്ലൊരു ഫ്രണ്ട് എലിവേഷൻ തന്നെ ഇതിന് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വശങ്ങളിലെല്ലാം ഗ്ലാഡിംഗ് നാച്ചുറൽ സ്റ്റോണുകൾ തന്നെയാണ് കൊടുത്തേക്കുന്നത്. LED പോംലേറ്റുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സുകൾ വെച്ച് മനോഹരമാക്കാവുന്ന രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ. വൈറ്റ് തീമാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഐവറി കളർ കൊടുത്ത് ജനലും അതിൻ്റെ ചട്ടങ്ങളെല്ലാം കൊടുത്തേക്കുന്നത് ഐവറി കളറിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ വൺ സൈഡ് ഫോൾഡിങ്ങും ഒരു സൈഡ് സ്ലൈഡും. അതുപോലെ തന്നെ നമ്മൾ മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാള് ചെയ്തേക്കുന്നത് അതെല്ലാം നാച്ചുറൽ സ്റ്റോണിൽ തന്നെ ചെയ്തേക്കുന്നത്. വശങ്ങളിലെല്ലാം LED സ്പോട്ട് LED ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ നമ്മുടെ ഗേറ്റിലേക്ക് തുടങ്ങാം. ഗേറ്റ് വൺ സൈഡ് ഫോൾഡിംഗ് ആണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു സൈഡ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. കടപ്പ ടൈലിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തേക്കുകയാണ്. ഒരു 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വണ്ടി കയറി കിടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പോർച്ചിൽ ഒരു വണ്ടി കയറി കിടക്കുകയും ചെയ്യും. ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ വാട്ടർ സോഴ്സ് പറയുന്നത് കിണറാണ്. കിണറ്റിലാണെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത്. നമ്മുടെ പമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കിണറൊന്ന് കാണിച്ചു കൊടുക്കാം. വാ, കിണർ പകുതിയാക്കി വെച്ചേക്കുവാണ്. വണ്ടി കയറാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തേക്കുവാണ്. കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് പകുതിയാക്കി വെക്കുകയാണ്. ഇത് നെറ്റിട്ട് ക്ലീൻ ചെയ്തിട്ടേക്കുന്ന കിണറാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വശം തെക്ക് വശമാണ്. തെക്ക് വശത്ത് റോഡ് വന്നേക്കുവാണ്. ഇത് പടിഞ്ഞാറോട്ടാണ് വീട് ഫേസ് ചെയ്യുന്നത്. ഡോറ് വന്നേക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് വീടിൻ്റെ വശങ്ങളിലേക്കൊന്ന് പോയിട്ട് വരാം. ഇത് പടിഞ്ഞാറ് വശമാണെന്ന് പറഞ്ഞു. പടിഞ്ഞാറ് വശത്ത് ഇത്രയും സ്പേസുകൾ അവൈലബിൾ ആണ്. നടന്ന് പെരുമാറാനുള്ള സ്പേസ് ഇതിനിവിടെ കൊടുത്തിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറ് വശത്തായിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ വടക്ക് വശത്ത് ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ താഴെയെല്ലാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് കിഴക്ക് വശമാണ്. നമുക്ക് കിഴക്ക് വശത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഒരു ടാപ്പ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് തെക്ക് വശമാണെന്ന് പറഞ്ഞു. ഇത് തെക്ക് കിഴക്ക് ഭാഗമാണ്. അതുപോലെ തന്നെ അത് പടിഞ്ഞാറാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗം അവിടെയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ബെഡ്റൂമാണ് വന്നേക്കുന്നത്. നമുക്കിനി നേരെ വീടിനകത്തേക്ക് കയറാം. പടിഞ്ഞാറോട്ടാണ് ഇതിൻ്റെ ഡോറ് കൊടുക്കുന്നത്. പടിഞ്ഞാറ് ഫേസ് ചെയ്താണ് അപ്പോൾ ഡോറ് വന്നേക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ദർശനം പടിഞ്ഞാറോട്ടാണ്. ഡോറ് വന്നേക്കുന്നത് ഇങ്ങനെയാണ്. കയറി വരുന്നത് തന്നെ നല്ലൊരു ലിവിങ് ഹാളിലേക്കാണ് നമ്മൾ കയറി വന്നേക്കുന്നത്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഹാളിലേക്കാണ് നമ്മൾ കയറി നിൽക്കുന്നത്. ഇത് തെക്ക് വശമാണെന്ന് പറഞ്ഞു. തെക്ക് കിഴക്ക് ഭാഗത്താണ് ഈ ലിവിങ് ഹാൾ വന്നേക്കുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെ TV യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിളി തന്നെയാണ് അത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ മേലെയാണെന്നുണ്ടെങ്കിൽ ഫാൾ സീലിംഗ് ചെയ്തേക്കുന്നതെല്ലാം ജിപ്സം പാനിൽ വെച്ചിട്ട് അതിൽ വാം ലൈറ്റുകൾ തന്നെയാണ് കൊടുത്തത്. വാം LED സ്ട്രിപ്പും അതുപോലെ തന്നെ LED സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലേക്ക് വരാൻ നേരത്ത് അതിൻ്റെ മനോഹാരിത കൂട്ടാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിളി തന്നെ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നു. ബോക്സ് ടൈപ്പിൽ ഒരു ഡിസൈൻ കൊടുത്തേക്കണം. അതിലെല്ലാം വാം LED ലൈറ്റുകൾ കൊടുത്തേക്കുന്നുണ്ട്. മനോഹരമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വശത്ത് തെക്ക് വശമാണെന്ന് പറഞ്ഞ് തെക്ക് വശത്ത് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിഴക്ക് വശത്ത് ഓരോ സിംഗിൾ പാളി ജനലും കൊടുത്ത് ഭംഗിയാക്കിയേക്കുവാണ്. അതിൻ്റെ കബോർഡ്സുകളാണ് കൂടുതൽ പറയേണ്ടത്. ഇതെല്ലാം ബുക്സ് വെക്കാനായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഫ്ലവർ വെക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ പെബിൾസ് വെക്കാം. പെബിൾസ് വെച്ച് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്ന രീതിയിൽ മൾട്ടിപ്പിളി തന്നെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് പറയേണ്ടത് 3-phase line ആണ്. 3-phase line കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഗ്രാൻഡിൻ്റെ ഫിറ്റിങ്സ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ത്രീ ഫേസ് ലൈൻ. അതുപോലെ തന്നെ നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം. ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂമാണ്. ഇതാണ് ബെഡ്റൂം. ഇത് ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള ബെഡ്റൂമാണ്. കന്നി ഭാഗത്ത് കന്നി മൂല എന്ന് പറയുന്ന സ്ഥലം ഇതാണ്. കന്നി ഭാഗത്ത് വന്നേക്കുന്നത് ബെഡ്റൂം തന്നെയാണ്. ബെഡ്റൂമിൻ്റെ വശങ്ങളിലായിട്ട് ഒരു നല്ലൊരു കബോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു മിറർ വരാനുണ്ട്. മിറർ വന്നാൽ നമുക്കിതൊരു ഈ സൈസ് നമുക്ക് എന്താ പറയുക, മേക്കപ്പ് സെറ്റുകളും മറ്റുമൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ കബോഡ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ളൊരു ഷെൽഫ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 10.5 നീളവും 10.5 വീതിയായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് പോവാം. ബാത്റൂം ആണെന്നുണ്ടെങ്കിലും സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റാണ് കൊടുത്തേക്കുന്നത്. എല്ലാം സിറ ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ കാണാവുന്ന ടൈലാണെന്നുണ്ടെങ്കിലും വൃത്തിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗ്ലോസി ഫിനിഷിലാണ് ഇത് ചെയ്തേക്കുന്നത്. താഴെ ഒരു മാറ്റ് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. വലിയൊരു സിറയുടെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. എല്ലാം സിറയുടെ ഫിറ്റിങ്സ് തന്നെയാണ്. ഡോറാണെന്നുണ്ടെങ്കിലും ഫൈബർ ഡോറ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അപ്പുറത്തെ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മൾ ബെഡ്റൂമിൽ നിന്ന് നേരെ വരുന്നത് വിശാലമായിട്ടുള്ളൊരു നല്ലൊരു ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ഡൈനിങ് ഏരിയയുടെ ഭംഗി കൂട്ടാവുന്ന രീതിയിൽ തന്നെ നല്ലൊരു ഫാൻസി ലൈറ്റുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ താഴെ നമ്മളൊരു വലിയൊരു ഡൈനിങ് ടേബിൾ ഇടുമ്പോൾ ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് ടേബിളിൽ കിട്ടുന്ന രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ഏരിയ ആണെന്നുണ്ടെങ്കിലും നല്ല മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് ഫാൻസി ലൈറ്റുകൾ ഭംഗിയാക്കി ഒരു വശത്ത് കൊടുത്തേക്കും. നാനോ വൈറ്റ് സ്ലാബിൻ്റെ മേലെ നല്ലൊരു കൗണ്ടർ വാഷ് ബേസിനും അതിൻ്റെ പില്ലർക്കൊക്കും സിറയുടെ ഫിറ്റിങ്സ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു മിറർ ഇവിടെ വരുന്നതാണ്. മിറർ ഇപ്പോൾ കൊടുത്തിട്ടില്ല. മിററും കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഇത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓപ്പൺ കിച്ചൺ ആണെന്ന് പറഞ്ഞു. ഓപ്പൺ കിച്ചൺ മൾട്ടിവുഡിലാണിത് സെറ്റ് ചെയ്തേക്കുന്നത്. ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡിസൈൻ ചെയ്തതിൻ്റെ അകത്തെല്ലാത്തിനും നമ്മൾ വാം ലൈറ്റ് വാം LED സ്ട്രിപ്പുകളാണ് ഓടിച്ചേക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാർ സ്റ്റൂളുകൾ രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഈ ഓപ്പൺ കിച്ചൺ യൂസ് ചെയ്യാവുന്നതാണ്. രണ്ട് പേരൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നേരെ പോയി ഡൈനിങ് ടേബിളിലേക്ക് ഇരിക്കണമെന്നില്ല. ഈ ബാർ സ്റ്റൂളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഓരോരോ ആളുകളുടെ മനോധർമ്മം പോലെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കിച്ചൺ സ്പേസ് തന്നെ ഇവിടെ അവൈലബിളാണ്. അതെല്ലാം നാനോ വൈറ്റ് സ്ലാബ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നാനോ വൈറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നല്ലൊരു കബോർഡ്സുകളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാത്തിനും LED പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് എടുക്കാൻ നേരത്ത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് അടുക്കള സെറ്റ് ചെയ്തേക്കുന്നത്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഹോബ് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ടൊരു 2-way മിക്സഡ് ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഫോമിംഗ് ടൈപ്പ് ടാപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു സെക്കൻഡ് കിച്ചൺ അവൈലബിൾ ആണെന്നുള്ള പോലെ തന്നെ സെക്കൻഡായിട്ടുള്ളൊരു നല്ലൊരു വർക്ക് ഏരിയ അവൈലബിൾ ആണ്. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തുള്ള ഇൻട്രാക്ഷൻ ഒഴിവാക്കാനായിട്ട് പോളികാർബണിൻ്റെ ഷീറ്റ് വെച്ച് കബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് മാത്രം അകത്തേക്ക് കിട്ടുകയും അതുപോലെ തന്നെ ഭംഗിയാവുകയും ചെയ്യും. നല്ലൊരു വർക്ക് ഏരിയ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി മേലേക്കല്ല, മേലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ താഴെ ഇതിന് താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട്. നമ്മൾ കിച്ചനും കഴിഞ്ഞു, ഡൈനിങ് ടേബിളും കഴിഞ്ഞു, ഡൈനിങ് ഏരിയയും കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. വരും വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. മാസ്റ്റർ താഴെയുള്ള മാസ്റ്റർ ബെഡ്റൂം തന്നെയാണിത്. വശങ്ങളിലായിട്ട് വലിയ കബോർഡ്സുകളാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതിലൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. വലിപ്പമുള്ള കബോർഡ്സുകൾ തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. വൃത്തിയുള്ള കബോർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ വരുന്നതാണ്. മിറർ വരുമ്പോൾ താഴെ നമുക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബാത്റൂമിലേക്ക് ഞാൻ കയറുകയാണ്. അതുപോലെയാണ് എന്തോരം സ്പേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഷവർ ഏരിയയാണ്. മിക്സഡ് ടാപ്പ് കൊടുത്തിട്ടുണ്ട്, റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിറയുടെ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സിറയുടെ സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫൈബർ ഡോറുകൾ തന്നെയാണ് അതിന് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ റൂമിൻ്റെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 12.5 നീളമുണ്ട്. 12.5 നീളവും അതുപോലെ തന്നെ 12.5 വീതിയുണ്ട്. 12.5 നീളവും 12.5 വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. സീലിംഗ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ട് തന്നെ അതും ചെയ്തിട്ടുണ്ട്. മേലെ വാം ലൈറ്റിൻ്റെ LED തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരുപാട് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടില്ല. എങ്കിൽ തന്നെയാണെങ്കിൽ അത് കൊടുത്തേക്കുന്നതെല്ലാം ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി മേലേക്ക് കയറാം. സ്റ്റെയർ എല്ലാം
വൃത്തിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലെല്ലാം എന്താ പറയുക, സ്റ്റീലിൻ്റെ ഹാൻഡ് റീൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരുപാട് ഹൈറ്റിലല്ല കൊടുത്തേക്കുന്നത്, പ്രായവർക്കും കയറാവുന്ന രീതിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിങ് ഏരിയയിലേക്ക് കയറുകയാണ്, വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് ഏരിയ ഉണ്ട്. കയറി വരുന്ന സ്റ്റെയറിൻ്റെ വശത്തായിട്ടും ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു എന്താ പെർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് കാണുന്നതിൻ്റെ മേലെ ഷീറ്റ് വിരിച്ചേക്കുന്നതാണ്. ആ ഷീറ്റ് മാറി ട്രാൻസ്പറൻ്റ് ഗ്ലാസ് തന്നെ കൊടുക്കും. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് നമുക്ക് നേരെ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് ഇറങ്ങി വരും. നമ്മളിവിടുത്തെ ബെഡ്റൂമിലേക്ക് പോവാം. തെക്ക് പടിഞ്ഞാറ് ഭാഗമാണത്. ഇവിടുത്തെ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, അപ്പർ ലിവിങ് ഏരിയയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഞാൻ നിൽക്കുവാണ്. ഇതാണ് ആ ബെഡ്റൂം. ഇതിൻ്റെ നീളം വീതിയും പറയുകയാണെന്നുണ്ടെങ്കിൽ 15 അടി നീളമുണ്ട്, 10 അടി വീതിയും ഉണ്ട്. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള കബോർഡ്സുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഭംഗിയാക്കി ചെയ്തേക്കുവാണ്, കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എല്ലായിടത്തും കൊടുക്കുന്ന പോലെ ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിലും സിറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സർ, ടു വേ മിക്സർ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വലിപ്പമുള്ളൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അതിനൊരു പവർ പ്ലഗും കൊടുത്തിട്ടുണ്ട്, നമുക്കവിടെ യൂസ് ചെയ്യാം. നല്ലൊരു ഫൈബർ ഡോർ ഇതിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ ബെഡ്റൂമിലേക്ക് പോവാം. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ ഇതിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിപ്പം വീതി നീളം പറയുകയാണെന്നുണ്ടെങ്കിൽ 15 അടി നീളമുണ്ട്, 10 അടി വീതിയുണ്ട്. അത്രയും വലിപ്പമുള്ള ബെഡ്റൂം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാത്റൂമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വിശാലമായിട്ടുള്ള ബാത്റൂം തന്നെ എന്ന് പറഞ്ഞ് പറയാം. സിംഗിൾ പീസ് ക്ലോസറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. മിക്സഡ് ടാപ്പ്, 3-way മിക്സഡ് ടാപ്പും റെയിൻ ഷവറും അവിടെ കൊടുത്തേക്കുന്ന അതേ ഫിറ്റിങ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു നല്ലൊരു വാഷ് ബേസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിറയുടെ. നമുക്ക് ഇതിൻ്റെ വാഷ് ഏരിയയിലേക്ക് ഒന്ന് പോവാം. ക്വാളിറ്റി ഉള്ള മരത്തിൻ്റെ ഡോറ് തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ വാഷ് ഏരിയയാണ്. നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു റൂമായിട്ടും യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ഏരിയ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് അതിൻ്റെ പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ പോയിൻ്റ് ഇവിടെ വരും, അതിൻ്റെ വേസ്റ്റ് ലൈനും ഇവിടെ വരും. നമുക്ക് നേരെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് ഇങ്ങനെ തന്നെ കയറാവുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് സ്ക്വയർ ട്യൂബ് കൊണ്ട് സ്റ്റെയർ ചെയ്തേക്കുവാണ്. സ്ക്വയർ ട്യൂബ് കൊണ്ടാണ് ഇതിനെ സ്റ്റെയർ കൊടുത്തേക്കുന്നത്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് നമുക്ക് കയറി ചെല്ലാം. നല്ല വലിപ്പമുള്ള ഓപ്പൺ ടെറസ് ഏരിയയിലേക്കാണ് വന്നത്. ഒതുങ്ങി മാറിയൊരു മൂലയിലായിട്ട് സ്റ്റാൻഡ് അടിച്ച് തന്നെ ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡ്രസ് വർക്ക് ചെയ്ത് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വശവും യൂസ് ചെയ്യാവുന്നുള്ളൂ. വേറെ ഇത്രയും സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ കാണുന്നത് ആ ഷീറ്റ് ഇട്ടേക്കുന്ന പെരഗോളയാണ്. അത് മാറ്റി നമ്മളൊരു പ്ലെയിൻ ഗ്ലാസ്സാണ് വരുന്നത്, ടഫൻഡ് ഗ്ലാസ് അവിടെ വരും. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് താഴത്തേക്ക് കിട്ടാവുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഏരിയയിലുള്ളത്. നമുക്ക് താഴെ പോവാം. അവിടെ ഒരു ബാൽക്കണി ഉണ്ട്, അത് കണ്ടിട്ടില്ല. അപ്പർ ലിവിങ്ങിൽ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒതുങ്ങി മാറി നല്ലൊരു ടി വി യൂണിറ്റിനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിവിടെ ഒരു സോഫ സെറ്റിയൊക്കെ ഇട്ട് നമുക്കിവിടെ ഒരു ടി വി യൂണിറ്റ് ഹാങ് ചെയ്ത് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ടി വി വേണം, താഴേക്ക് പോകേണ്ട ആവശ്യമില്ല. നല്ല വൃത്തിയുള്ളൊരു ടി വി യൂണിറ്റ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതെല്ലാം മൾട്ടിപ്പിളി തന്നെ കൊടുത്തേക്ക് വേണം. അതിനെല്ലാത്തിനും കബോർഡ്സുകളും സ്പോട്ട് എൽ ഇ ഡി ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇവിടെയുള്ള വിശേഷം. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ബാൽക്കണിയിലാണ്. നല്ല വൃത്തിയുള്ള ബാൽക്കണിയാണ് ഇതിന് കിട്ടിയേക്കുന്നത്. ബാൽക്കണിയിലാണെന്നുണ്ടെങ്കിലും സീലിങ്ങിലാണെങ്കിൽ സ്പോട്ട് എൽ ഇ ഡി വാംലൈറ്റുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് ഇത് ഒരു ഹാൻഡ് റീൽ കൊടുത്തേക്കുന്നതെല്ലാം സ്റ്റീലിൻ്റെ ഹാൻഡ് റീൽ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാത്തിലും ഗ്ലാസിൻ്റെ പോർഷനാണ് വരുന്നത്. ഇതെല്ലാം ഡിസൈൻ ചെയ്തേക്കുന്ന ഗ്ലാസ്സാണ് വരുന്നത്. അതുപോലെ ഈ നിൽക്കുന്ന ഈ കാണുന്ന ഈ പാരപ്പെറ്റിലെല്ലാത്തിലും നമുക്ക് പ്ലാന്റ്സുകൾ വെക്കാം, ചെടികൾ വയ്ക്കാം. അങ്ങ് അറ്റത്തുനിന്ന് തുടങ്ങി നമുക്ക് ഈ അറ്റം വരെ ചെടികൾ വെച്ച് മനോഹരമാക്കാം. ചെടികളൊക്കെ വരാൻ നേരത്ത് വീടിൻ്റെ അകത്തൊരു പോസിറ്റീവ് എനർജിയും കയറി വരും. അതുപോലെ തന്നെ നല്ല വൃത്തിയായിരിക്കും കാണാൻ. അപ്പോൾ അത്രയും നല്ലൊരു എന്താ പറയുക, ഒരു ബാൽക്കണി നമുക്ക് ഇതിന് അവൈലബിൾ ആണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു 3-4 ചെയർ ഈസി ആയിട്ട് നമുക്ക് ഇടാം. എന്നിട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് രാത്രി വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാവുന്നൊരു നല്ലൊരു ഏരിയയാണ് ഈ ഓപ്പൺ ബാൽക്കണി എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. വശങ്ങളിലെ തൂണുകളെല്ലാം നാച്ചുറൽ സ്റ്റോൺ ഒട്ടിച്ച് ഭംഗി വയ്ക്കുകയാണ്. നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ഇതിന് കൊടുത്തിരുന്നത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. രാത്രി ആവുന്ന നേരത്തെ ഈ ലൈറ്റും കൂടിയൊക്കെ വരാൻ നേരത്തെ ഈ സ്റ്റോണിൻ്റെ ഭംഗി എടുത്ത് കാണിക്കും.
നമ്മളിപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ എല്ലാ വശങ്ങളും കാണുകയുണ്ടായി, കാഴ്ചകളെല്ലാം കണ്ടു. ഇനി ഇതിന് മെയിനായിട്ട് അറിയേണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ്. നമ്മളിപ്പോൾ ഡീറ്റെയിൽസിലേക്ക് പോവാണ്. 4 സെൻറ് സ്ഥലമാണ് ഇതിന്. 4 സെൻറ്റാണ് ഇതിൻ്റെ പ്ലോട്ട് ഏരിയ. 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK ആണിത്. ഇതിന് ചോദിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. വില പറഞ്ഞ് സംസാരിക്കുന്നതിനും ലോണിൻ്റെ ആവശ്യങ്ങൾക്കും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. ബാർഗൈൻ ചെയ്യാനുള്ളൊരു അവസരങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോണിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം പേപ്പർ വാങ്ങലും മറ്റ് സംഭവങ്ങളെല്ലാം ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഒരു വിങ് അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് കൂടെ തന്നെ നമ്മൾ ഈ പ്ലോട്ടിൻ്റെ ഏരിയനെ കുറിച്ചൊന്ന് പറയേണ്ടതുണ്ട്. ഈ പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതായത് ട്രാവൻകൂർ വില്ലേഴ്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ. വലിയ വില്ല പ്രോജക്റ്റ് അവരുടെ ഫ്രണ്ടിലുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി സൗകര്യമുള്ള ഏരിയ തന്നെയാണിത്. അത് കാരണം ഇത് റോഡ് ഫ്രണ്ടേജ് തന്നെയാണ്. നമുക്ക് ഒരു വണ്ടി കയറുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 2.5 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സീപോർട്ട് എയർപോർട്ട് റോഡായി. നമുക്ക് 3 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ അമ്പലമായി, തൃക്കാക്കര അമ്പലമായി. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് ഒരു 4 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് മാറി കഴിഞ്ഞാൽ ഇൻഫോ പാർക്കായി. അതുപോലെ തന്നെ കളക്ട്രേറ്റ്, എല്ലാം സറൗണ്ടിങ്ങിൽ ഒരു 4 കിലോമീറ്റർ അറൗണ്ടായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മില്ലുംപടി ജംഗ്ഷൻ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 1.5 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങാടി, സൂപ്പർ മാർക്കറ്റ്, അതുപോലുള്ള വലിയ വലിയ കടകൾ നമുക്ക് അവൈലബിളാണ് സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട്. പിന്നെ 1 കിലോമീറ്റർ പോലും ഇല്ല, ഒരു 1.5 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് മാറി കഴിഞ്ഞാൽ കങ്ങരപ്പടി എന്ന് പറഞ്ഞ വലിയൊരു ജംഗ്ഷനാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ റോഡ് കിങ് ഫ്ലൈറ്റ് ഇൻഫ്ര റോഡാണ്. അപ്പോൾ നല്ല റബ്ബറൈസ്ഡ് ആയിട്ടുള്ള റോഡും അതുപോലെ തന്നെ വാഹന സൗകര്യങ്ങളുള്ള നല്ലൊരു വില്ല, നല്ലൊരു ഏരിയയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും വേണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തോടുകൂടി നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരും.